Hello guys, hello guys. I am SREEVISAKH, VV Entertainment and our YouTube channel. അവിടെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ആ ഒരു സൈഡ് പ്രൊഫൈലിലെ വ്യൂ.
ഇപ്പോൾ സൈഡിൽ നടി ഈ ഒരു ഫ്രണ്ടറിൻ്റെ പോർഷനൊക്കെ പ്ലെയിൻ ആയിട്ടൊന്നുമല്ല, അത്യാവശ്യം നടി ഇവിടെയൊക്കെ ചെറിയ ലൈൻസൊക്കെ വരുന്നുണ്ട്. നടി ഇവിടെയും ചെറിയൊരു ലൈൻ പോലൊക്കെ നൽകിയിട്ടുണ്ട്. ഇവരെ ബ്ലാക്ക് ക്ലാഡിങ്ങോ കാര്യങ്ങളൊന്നും സൈഡ് പ്രൊഫൈലായിട്ട് വരുന്നില്ല. നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് അലോയി കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. വീൽ കപ്പ് വരുന്നുണ്ട്, ഇപ്പം നമ്മൾ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് വരുന്നുള്ളൂ, റിയർ സൈഡിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. അപ്പോളോടെ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ടയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് 165/18 80R14 അതാണ് ടയർ പ്രൊഫൈലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ നേരെ ORVM-ലേക്ക് പോകാം. രണ്ട് ബോഡി കളറായിട്ട് ORVM നൽകിയിരിക്കുന്നത്, അതിൽ തന്നെ ടേണി നീക്കേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു സൈഡ് പ്രൊഫൈലെ കണ്ടോ, ഒരുപാട് ലൈൻസ് ഒന്നും നൽകിയിട്ടില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം പ്ലെയിൻ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ കണ്ടിന്യൂ ചെയ്താണ്ട് ഇവിടെ വരെ വരുന്നുള്ളൂ. പിന്നെ നടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് റിയർ സൈഡിലോട്ട് പോകുന്നുണ്ട്. കീല സെൻറ്റർ ഓപ്ഷൻ ഒന്ന് സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിലാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതാണ് ആ താഴ്ഭാഗത്താട്ടൊക്കെയും ആ ഒരു നല്ല രീതിയിലുള്ള കാറ്റ് ലൈൻസൊക്കെ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. ഒരു 3845 mm അടുപ്പിച്ച് വണ്ടിക്ക് ലെങ്ത് വരുന്നുണ്ട്. ഒരു 1735 mm അടുപ്പിച്ച് വണ്ടിക്ക് വിത്ത് വരുന്നുണ്ട്. ഒരു 1530 mm അടുപ്പിച്ച് വണ്ടിക്ക് ഹൈറ്റ് വരുന്നുണ്ട്. ഒരു 2450 mm അടുപ്പിച്ച് വണ്ടിക്ക് വീൽ ബേസും വരുന്നുണ്ട്. നമുക്ക് സെൻട്രൽ ലോക്കൊക്കെ അവൈലബിൾ ആണ്. ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതേ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ കീ. കീക്ക് അതൊന്നും വ്യത്യാസമില്ല, നമ്മൾ പണ്ടൊക്കെ കണ്ടുവന്ന ആ ഒരു കീ തന്നെയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. ഈ കീ വരുമ്പോഴേ നിങ്ങൾക്കറിയാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലെന്ന്. അവിടെ നിന്ന് കണ്ടാണ്ട് ഈ ഒരു എ പില്ലറിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ബി പില്ലറിലും ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡോർ ഹാൻഡിലെ അറിയാം. അവിടെ നിന്ന് ഡിസൈനിലൊന്നും അവിടെ നിന്ന് ഒരു പുതുമയൊന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു ഫ്രണ്ട് പ്രൊഫൈലിലാണ് മെയിനായിട്ട് ഇന്ത്യയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതേ പറഞ്ഞു ഡോർ ഹാൻഡിലൊക്കെ പഴയതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ആ ഒരു സൈഡിലും ഫ്രണ്ടിലും വന്ന പുതിയ അതെ സൈഡിലത്തെയും ഫ്രണ്ടിലത്തെയും വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ ഒരു റിയർ സൈഡ്. റിയർ സൈഡിൽ പുതിയ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല, ഒരുപാടല്ല, തീരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഹൈമാഡ് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെയായിട്ട് കാണാം. ഡീഫോഗർ ലൈൻസ്, റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സുസുക്കിയുടെ ഒരു ബാജിങ് ഇവിടെയായിട്ട് വരുന്നുണ്ട്. സ്വിഫ്റ്റ് എന്നൊരു ബാജിങ് നൽകിയിട്ടുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ കാണാം. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ടെയിൽ ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. LED ടെയിൽ ലാമ്പാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്, അത് നിങ്ങൾക്കറിയാം. വേറെ വേരിയൻറ്റ് ഇരിക്കുന്ന ബാജിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആ ഒരു റിവേഴ്സ് സെൻസറിൻ്റെ ഓപ്ഷൻ ഇവിടെയായിട്ട് കാണാം. ആ ഒരു ബമ്പറിൻ്റെ ഡിസൈനിലും പുതുമയൊന്നും സംഭവിച്ചിട്ടില്ല. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് എയർ ബാഗ് ആയാലും ABS ആയാലും EBD ആയാലും അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ആയാലും സെൻട്രലൊക്കെ ആയാലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഒരു 268 L ആണ് വണ്ടിയിൽ ബൂട്ട് സ്പേസ് വരുന്നത്. അതിൻ്റെ പാഴ്സലറി ഓപ്ഷൻ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. സ്പെയർ വീല് നോക്കാം. വേണ്ട, ഇവിടെയായിട്ടാണ് സ്പെയർ വീല് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റിയർ സൈഡിൽ പറയാനായിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം. സെൻട്രൽ ലോക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് ഡോർ പാഡിൻ്റെ ഒരു ഡിസൈൻ. ഫുള്ളി ഡാർക്കായിട്ടുള്ള ഒരു കളർ പാറ്റേൺ ഡോർ പാഡിൽ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4-door പവറിൻ്റെ അവൈലബിൾ ആണ്. നമ്മുടെ ORM നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. അത് കൂടാതെ ഡോറ് ലോക്ക് അൺലോക്ക് അതിൻ്റെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. ക്രോം എലമെൻ്റ് വരുന്നു, കുറച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നു. വേറെ ഒന്നും ഈ ഒരു ഡോർ പാഡിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ഈ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് നല്ലൊരു കാര്യമാണ്, ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഫീച്ചറാണത്. അത് കൂടാതെ തന്നെ കണ്ട നമ്മുടെ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ പുതുതായിട്ട് വന്നൊരു മാറ്റമാണ് വണ്ടി ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് വണ്ടി ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആവുക. അത് കൂടാതെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി അതിൻ്റെ ഒരു ഒരു ഫെസിലിറ്റിയാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ മാരുതി വണ്ടിയിൽ നേരത്തെ സ്വിഫ്റ്റിനകത്ത് നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു ഫീച്ചറാണ്. അതും ഇപ്പം വന്ന ഒരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. AC വെൻ്റിൻ്റെ ഡിസൈനൊക്കെ വേറെ പാറ്റങ്ങളും ഈ AC വെൻ്റിൻ്റെ ഡിസൈനൊക്കെ പഴയതുപോലെ തന്നെയാണ്, വേറെ വെക്കാൻ മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാണ്ടേ, ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ. ഡാഷ്ബോർഡിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എന്തുവാന്നുള്ളത്. അതായത് സ്റ്റിയറിംഗിൽ നിന്ന് തുടങ്ങാം. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ ഒരു സ്റ്റിയറിംഗ് ഡിസൈൻ എപ്പോഴാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയർ, ഒരു ഡി ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡി പോലെ തോന്നിയാണ്ട, ഡി പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈൻ എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് വേണേൽ പറയാം. അതുകൊണ്ട് ഒരു ക്രോം എലമെൻറ്റ് നൽകി, സുസുക്കിയുടെ ഒരു ബാജിങ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് വരുന്നുണ്ട്. നമുക്ക് ടോപ്പിൻ്റെ വിടുന്ന സമയത്ത് ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. അതും പുതിയതായിട്ട് വന്നൊരു മാറ്റമാണ്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല. അവിടെ തന്നെ നേരെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററ കാര്യങ്ങളൊന്നുമല്ല വന്നില്ല. ഞാൻ ഓണാക്കി കാണിക്കാം. വേണ്ട, ഫുള്ളി ഡിജിറ്റലൊന്നുമല്ല, പക്ഷേ നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. ആ ഒരു AC വെൻ്റിൻ്റെ ഡിസൈനൊക്കെ നോക്കുന്ന സമയത്തും പ്രത്യേകിച്ച് പുതിയമായ കാര്യങ്ങളൊന്നുമില്ല. AC വെൻ്റെ ഡിസൈനും അത് പഴയ ഒരു ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു ക്രോം എലമെൻറ്റ് ചുറ്റും വരുന്നു. അത് ഇവിടെ ആയിട്ട് ഒരു ഗ്ലോസി പോലത്തെ ഒരു ഫിനിഷ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ പുതുതായിട്ട് വന്നൊരു മാറ്റമാണ് അതെ ഇതും. ഈ ഒരു ഇൻഫോർടൈമ സിസ്റ്റം കണ്ടോ, ഈ ഒരു നേരത്തെയുള്ള സെക്കൻഡ് വേരിയൻറ്റിൽ ഈ ഒരു ടൈപ്പ് ഇൻഫോർടൈമ സിസ്റ്റം അല്ല നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് പാഡ് പോലെ തോന്നിക്കുന്ന ഒരു എലമെൻറ്റാണ്. അതായത് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, ഒരു സോഫ്റ്റ് ടച്ച്.
എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിപ്പോൾ ഓഫായിരിക്കുന്ന സമയത്ത് ഫുള്ളി ഒരു ടച്ച് പാഡാണെന്നേ പറയുകയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം, പുതിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്ത എ സി വെൻറ്റിൻ ആരെയും എ സിയുടെ കൺട്രോൾസ് ഓട്ടോമാറ്റിക് ഒന്നുമല്ല നൽകിയിരിക്കുന്നത്. താഴേക്ക് വരുന്ന സമയത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കപ്പ് ഹോൾഡർ വരുന്നു. നല്ല ഇവിടെ 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ്, USB അല്ലെ ഓക്സ് കണക്ട് ചെയ്യാം. അത്രയും കാര്യങ്ങൾ അവിടെ അവിടെ തന്നെ ഗിയർ ലിവറിലൊന്നും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒരു 5-speed ഗിയർ ബോക്സ് വരുന്നു. ചുറ്റുമായിട്ടും ഒരു ലൈറ്റായിട്ടുള്ള കളർ പാറ്റ്, സിൽവർ തോന്നിക്കുന്ന ഒരു കളർ പാറ്റ് നൽകി. ഇവിടെയൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, വേറെ ഒന്നുമില്ല കേട്ടോ. ആംബർസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് അവിടെ നിന്ന് തന്നെ നേരെ ഗ്ലോ ബോക്സിലേക്ക് പോകാം. ഒരുപാട് സ്പേസ് ഒന്നുമില്ല, അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. സീറ്റിൻ്റെ ഒരു ഡിസൈൻ കാണിച്ചു തരാം. കണ്ടോ, ഫുള്ളി ഡാർക്ക് ആയിട്ടുള്ള കളർ പാറ്റേണാണ് സീറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൊള്ളാം. ആ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ, ആ താഴ്ഭാഗമൊക്കെ നോക്കാം നിങ്ങൾ. ആ താഴ്ഭാഗം നോക്കിയാലും ഫുള്ളി ഡാർക്കായിട്ടുള്ള കളർ പാറ്റേണ താഴ്ഭാഗത്തൊക്കെ നൽകിയിരിക്കുന്നത്. അതും കൊള്ളാം. ഇനി ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് മിററൊക്കെ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു മിറർ നൽകിയിട്ടുണ്ട്. ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അല്ല, ലൈറ്റായിട്ടുള്ള കളർ പാറ്റേണ ടോപ്പിലൊക്കെ നല്ല ലൈറ്റായിട്ടുള്ള കളർ പാറ്റേണ ടോപ്പിലൊക്കെ നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ മിററോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഫ്രണ്ടിലൊക്കെ പറയാം. അപ്പോൾ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റിയർ സൈഡ് കയറി അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. റിയർ സൈഡ് ഞാൻ ഇവിടെ ഇങ്ങനെ തുറക്കാൻ വരുന്നത്, അപ്പോൾ ഇവിടെ അല്ലല്ലോ ഇവിടെ വരുന്നത്, അത് ഞാൻ ഓർത്തില്ല പെട്ടെന്ന്. അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ടിൽ കണ്ട ഒരു സെയിം ഡിസൈൻ തന്നെ കേട്ടോ. ഫുള്ളി ഡാർക്കായിട്ടുള്ളത് ഇവിടെ, പക്ഷേ ഇവിടെ അല്ലില്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടില്ല. ഒരു ക്രോം എലമെൻറ്റ് കുറച്ച് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ പറയാനായിട്ട്. പക്ഷേ അകത്തേക്ക് കയറുന്ന സമയത്ത് തൈ സപ്പോർട്ടൊക്കെ എനിക്ക് നല്ല ലഭിക്കുന്നുണ്ട്, നല്ല തൈ സപ്പോർട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നില്ല. പാഴ്സൽ ഷെൽട്ടർ വരുന്നത് പറഞ്ഞാൽ സാധനങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം തൈ സപ്പോർട്ട് ലഭിക്കുന്നു, അത്യാവശ്യം നല്ല സ്പേസ് ലഭിക്കുന്നു. ചെറിയൊരു സ്കൂപ്പ് പോലെ ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ കാല് തട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവിടെ തന്നെ നടി ഇവിടെ ആയിട്ടുണ്ടോ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതായത് കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. നമ്മുടെ ഒരു കപ്പ് അല്ലെങ്കിൽ കുപ്പി, 1 liter കുപ്പി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്, അത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ആ ഒരു വീൽ കപ്പായിട്ടാണ് ഇരിക്കുന്നത്, വണ്ടിക്ക് അത് വീൽ കപ്പായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വീൽ കപ്പ് ഇട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളാം, 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടു, നമുക്കിനി എഞ്ചിൻ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ എഞ്ചിനകത്താണ് പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചത്. അപ്പോൾ എഞ്ചിൻ്റെ പവറും മൈലേജും ഒക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എഞ്ചിൻ വേക്ക് ഞാൻ പറഞ്ഞു, ഡീസൽ വരുന്നില്ല, അപ്പം പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ കൂടാതെ തന്നെ 1.2 liter എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. 1197 cc എഞ്ചിൻ. ഒരു ഇപ്പോൾ പവർ കൂട്ടിയിട്ട്, നേരത്തെ 83 PS ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് 90 PS ആയിട്ടുണ്ട്. 90 PS പവറും ഒരു 113 NM ടോർക്കും. ടോർക്കൊക്കെ നേരത്തെ സെയിം തന്നെയാണ്. മൈലേജിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കിന് ഒരു 23.76 km മൈലേജും, മാനുവലിന് ഒരു 23.20 km. അതായത് ഓട്ടോമാറ്റിക്കിനാണ് മൈലേജ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ മൈലേജും അല്പം കൂടിയിട്ടുണ്ട്, നേരത്തെ കാട്ടി മൈലേജ് കുറച്ചുകൂടെ കൂടി. അത് കുറച്ചുകൂടി നല്ലതാണ്. ഇവിടെയൊക്കെ ആയിട്ടാണ് ഇൻസുലേഷനും ഒക്കെ നൽകിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ അത്യാവശ്യം എഞ്ചിൻ റൂമിന് സ്പേസ് വരുന്നുണ്ട്. അത് കൂടാതെ വന്ന് ഞാൻ കണ്ടൊരു കാര്യമാണ്, കണ്ടോ കവറിങ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗം കാണാൻ പറ്റത്തില്ല. കണ്ടോ ആ ഒരു അടിഭാഗത്തായിട്ട് കവറിങ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത് കൊള്ളാം. അപ്പം നോക്കട്ടെ, ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് കല്ല് അടിച്ച് കയറുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. അത് കൊള്ളാം. അതെനിക്ക് ഒന്ന് പുതിയതായിട്ട് വന്നൊരു മാറ്റമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പഴയ വണ്ടിയിൽ ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. ആ ഒരു കവറിങ് അത് കൊള്ളാം, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഈ ഒരു സെക്കൻഡ് വേരിയൻ്റെ വിശേഷങ്ങൾ. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ വന്നത് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നി ആ ഒരു സൈഡിലും റിയർ സൈഡിലും ഒക്കെ കുറച്ചുകൂടി ഒരു ബമ്പറൊക്കെ ചെറുതൊക്കെ റീഡിസൈൻ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നി. എൻ്റെ പേഴ്സണലുള്ള കാര്യമാണ്, നമ്മൾ വണ്ടി കുറ്റം പറയുന്നുമല്ല. ഇപ്പോൾ ഒരു കസ്റ്റമർക്കാലും തോന്നും, പക്ഷേ അങ്ങനെ ഒന്നും ചെയ്താൽ നല്ലതായിരുന്നല്ലോ. അപ്പോൾ എനിക്കും തോന്നി അങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. നമ്മളെല്ലാ വേരിയൻസിൻ്റെ പ്രൈസൊക്കെ നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ.